അവിടെ ഒരു പരുന്ത് പെട്ടി കിടക്കണാണ്, പറക്കാൻ പറ്റുള്ള. എടാ വഞ്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇതാ നോക്കടാ. എടാ നിങ്ങളല്ല സാധനം എന്ത് കിട്ടി? എടാ ചത്തുപോയാ. എടാ നോക്കിപ്പിടി നോക്കിപ്പിടി. എടാ കൊത്തോട്ടാ കൊത്തോട്ടാ. സാധനം കൊത്തു. നോക്കിപ്പിടി നോക്കിപ്പിടി. അയ്യോ പറഞ്ഞു. എടാ പിടിയടാ, വെള്ളത്തിൽ പോയി വെള്ളത്തിൽ പോയി. പിടിയടാ ഇറക്കി, സാധനം ഇറക്കി. ഇപ്പോൾ എ ബി പോസിറ്റീവ് ഒഴുകണാണ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ചെറിയൊരു ടാസ്ക്കാണ് കിട്ടിയിരിക്കുന്നത്. ജോലാണ് എന്നെ വിളിച്ച് കാണിച്ചു തന്നത്. ഒരു കിളി പരുന്താണെന്ന് തോന്നണം, അവിടെ കുടുങ്ങിക്കിടക്കണാണ്. അത് മുകളിൽ കൂടെ ഒരു വള്ളി കിട്ടിയിട്ടുണ്ട്. ആ വള്ളിയിൽ കുടുങ്ങിപ്പോയെന്ന് തോന്നണം. കുറേ നേരമേ അത് അവിടെ കിടന്ന് രക്ഷപ്പെടാൻ നോക്കുകയാണ്, പക്ഷേ പറ്റുന്നില്ല. നമുക്ക് ജോലി ഇപ്പോൾ വരും, അവൻ വന്നിട്ട് നമുക്ക് അതിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു വള്ളം നോക്കി പോവുകയാണ്. പരുന്ത് ഭയങ്കര സീൻ റിസ്കിയാണ്, വേറെ ഏത് കളിയെ പോലെയല്ല. പരുന്ത് ചിലപ്പോൾ കൊത്താൻ ചാൻസ് ഉണ്ട്. അവന് ഭയങ്കര നഖവും ഭയങ്കര നഖവുമാണ്, ചിലപ്പോൾ മാന്തും കിട്ടും. കുറച്ച് ഹെവി ടാസ്ക്കാണ്. ജോലാശൻ ഒറ്റക്കാണ് അത് ചെയ്യുന്നത്. അത് കുറച്ച് ധൈര്യം വേണം അത് ചെയ്യാൻ, കാരണം അത് കുറച്ച് റിസ്കി പ്രോസസ്സാണ്. അപ്പോൾ വള്ളം കിട്ടിയില്ലെങ്കിൽ നമുക്ക് എങ്ങനെയും നീന്തി രക്ഷപ്പെടുത്താമെന്നാണ് ജോലി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വള്ളം കിട്ടുമോ നോക്കാം. കുറേ നേരമേ അവിടെ കിടന്ന് പിടക്കുകയാണ്. അപ്പോൾ രക്ഷപ്പെടാൻ മാക്സിമം നോക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. അവിടെ വള്ളം കിടപ്പുണ്ട്. നമുക്കപ്പോൾ ഈ വള്ളത്തിൽ നമുക്ക് പോകാം. അവിടെ ചെള്ള വരനെ കൊണ്ടുവന്ന വെള്ളമാണ്. നിന്റെ ഫോൺ ഇങ്ങനെ വന്നേക്ക്. അതിനകത്ത് മഴ പെയ്തിട്ട് ഇന്നലെ വെള്ളം കുറച്ച് കിടപ്പുണ്ട്. അധികം കുറച്ച് വെള്ളം കോരി കളയാം, എന്നിട്ട് നമുക്ക് പോകാം. ഭാഗ്യത്തിന് ചെള്ള കോര മഞ്ചി ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു, അതുകൊണ്ട് നമുക്ക് എളുപ്പമായി. അത് അനങ്ങുന്നില്ല. അവിടെ ചെന്ന് നോക്കാം എന്താ സംഭവം. നമുക്ക് പതുക്കെ പോകാം. ഇത് കെട്ടാണ്, മീൻ വളർത്തുന്ന കെട്ടാണ്. ചെറിയ ചെറിയ ചിലപ്പോൾ കുഴികൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. മീനുകൾക്ക് തടം വെച്ച് കൊടുക്കുന്ന കുഴികൾ ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ വലിയ വലിയ കുഴികൾ ഉണ്ടാവും. നമുക്ക് പതുക്കെ പതുക്കെ പോകാം. ഈ നോർമൽ എല്ലാ കെട്ടിലിങ്ങനെ കിളികൾ വരാതിരിക്കാൻ ഇങ്ങനെ ചുറ്റിനും വള്ളി കെട്ടും. ആ വള്ളിയിൽ എന്തോ കുടുങ്ങിപ്പോയതാണ് ആ കിളി വരുന്നത്. നമുക്ക് എന്താ പറ്റിയെന്ന് അവിടെ ചെന്നാൽ അറിയാൻ പറ്റുള്ളൂ. ആ ശരിയാണ്. ജോലി കണ്ടത് നന്നായി, അല്ലെങ്കിൽ പെട്ടുപോയ കിളി. അമ്മ എത്താറായി, കിളി അനങ്ങുന്നില്ല. അയ്യോ പണി കിട്ടിയെന്ന് തോന്നുന്നു. പതുക്കെ നോക്കാം, അതുപോലെ പതുക്കെ എടുക്കട്ടോ. അനങ്ങുന്നില്ലല്ലോ. അത് നോക്കട്ടെ പതുക്കെ. സൗഭാഗ്യം ജീവനുണ്ട്. അതുപോലെ പതുക്കെ നോക്കട്ടോ, ചിലപ്പോൾ കൊത്താൻ ചാൻസ് ഉണ്ട്. ഈ പരുന്തായത് കൊണ്ട് ചിലപ്പോൾ അതിനെ ആക്രമിക്കാൻ വന്നാന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ തിരിച്ച് ആക്രമിക്കാൻ ചാൻസ് ഉണ്ട്. സ്വയരക്ഷയ്ക്ക് വേണ്ടി ചിലപ്പോൾ പൊത്തും. അതിനും കൂടെ അങ്ങോട്ട് പോടാ, വണ്ടി തുഴഞ്ഞോ, തിരിച്ചു തുഴഞ്ഞോ. അങ്ങനെ കൈ പിടിച്ചെടുക്കണോ. കൊത്തോ കുറെ അവശ്യമായിട്ട് ഇരിക്കണേ. അത് കുറെ നേരമായി കിടക്കണം അവിടെ കിടന്ന്, അതിന് വയ്യെന്ന് തോന്നണം. നമുക്ക് ആ കരപ്പെ കൊണ്ടുപോയിട്ട് എന്താ പറ്റിയത് നോക്കാം. അത് പറക്കാൻ പറ്റുമെങ്കിൽ ഇപ്പം തന്നെ പറത്തിവിടാം, അല്ലെങ്കിൽ വീട്ടിലോട്ട് കൊണ്ടുപോയിട്ട് പതുക്കെ മരുന്നൊക്കെ കൊടുത്ത് തീറ്റയെ കൊടുത്ത് റെഡിയാകുമ്പോൾ പറത്തിവിടാം.
ജോലി കണ്ടതെന്നല്ലെങ്കിൽ ഇവിടെ കിടന്നില്ല പണിയായ നമുക്ക് എത്താറായി എത്തിയിട്ട് നോക്കാം. പാകത്തിന് കുഴപ്പമൊന്നും പറ്റിയില്ല, ഇതുവരെ കുഴപ്പമൊന്നുമില്ല. അതിനെ കണ്ടിട്ട് അതിനെ ഇനി പറക്കാൻ കൂടി പറ്റിയാൽ മതി. ചിറകിൻ്റെ ഒരു പ്രശ്നമാണ് തോന്നുന്നു, ബാക്കി നോക്കിയാണ് എത്തി കറക്റ്റെത്തി. അത് കിടക്കുന്നുണ്ട്, കുഴപ്പമൊന്നും തോന്നുന്നു. അപ്പം ഇപ്പം തന്നെ പറത്തി വിടാൻ തോന്നണം. അതുപോലെ നോക്കട്ടട, അയ്യോ പറന്നു പോകുന്നത് പോലെ വിളകി പോയി. കടിക്കോ അത്? പതിക്കെടുത്താൽ മതി. കൊത്താൻ ചാൻസ് ഉണ്ട്, അതാണ്. അതുപോലെ നോക്കിയെടുക്കട്ടെ, കുറച്ച് റിസ്ക്കാണ്. പതുക്കെ നോക്കിയെടുത്താൽ മതി. പതുക്കെടുത്താൽ മതി. ആ ഭാഗ്യം ആ ചെറുതാണ്, കുഞ്ഞാണ്, പരിഞ്ഞിൻ്റെ കുഞ്ഞാണ്. അതുകൊണ്ട് കുഴപ്പമില്ല, വലിയത് വല്ല വേണമെങ്കിൽ ഇപ്പോൾ കൊത്തി കിട്ടിയാണ്. സൂക്ഷിച്ചെടുത്താൽ മതി. ചെറിയൊന്നും കുഴപ്പമൊന്നും പോകണം, പറക്കാൻ പറ്റില്ല തോന്നുന്നു. നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം, വീട്ടിലോട്ട് കൊണ്ടുവരാം. എന്നിട്ട് പതുക്കെ നോക്കിയിട്ട് നമുക്ക് എന്താണെന്ന് വെച്ച് ചെയ്യാം. ഓക്കെ ആണെങ്കിൽ ഇപ്പം തന്നെ, ഓക്കെ അല്ലെന്ന് കുറച്ച് റിസ്ക്കാണ്. നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി കുറച്ച് തീറ്റയൊക്കെ കൊടുത്തു പറക്കാൻ റെഡിയാകുമ്പോൾ നമുക്ക് പറത്തി വിടാം. വീട്ടിൽ ചെറിയൊരു കൂടുണ്ട്, അപ്പോൾ കൂട്ടിലോട്ട് കൊണ്ടുപോകാം. ജോയൻ്റെ വീട്ടിൽ കൂടുണ്ട്. മുറുക്കി പിടിച്ചാണ് പണിയായെന്ന് തോന്നുന്നു. അതിനെ രക്ഷിക്കുന്നതിന് മെനയില്ല, അതിന് സ്വയം രക്ഷയ്ക്ക് വേണ്ടി ചെയ്യണം. അള്ളി പിടിച്ചാണ് നമുക്കിപ്പോ കയ്യില് അമർന്നിരിക്കണേ. അനക്കാതെ കൊണ്ടുപോവാ, അല്ലെങ്കിൽ ചിലപ്പോ വലിച്ച ചിലപ്പോ തീർക്കുവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് പതുക്കെ ഞാൻ വീട്ടിലോട്ട് കൊണ്ടുപോവാം, എന്നിട്ട് കൂട്ടിലിടാം. അത് പറക്കാറാകുമ്പോ പറത്തിവിടാം, അല്ലെങ്കിൽ ഇപ്പൊ അതിനെ വിട്ടിട്ട് കാര്യമില്ല. കാരണം അല്ലെങ്കിൽ നിലത്തിട്ട് അതിന് പറക്കാൻ പറ്റൂല, വല്ല പട്ടിയും പിടിക്കും. കുറെ കാക്കകൾ പറക്കുന്നുണ്ട് വട്ടോട്ട്. കാക്ക കുഞ്ഞാണെന്ന് ഓർത്തായിരിക്കും, അല്ല കാക്ക കുഞ്ഞാണെങ്കിൽ പണ്ടേ നമുക്ക് ഒത്തു കിട്ടിയാലേ. വീടെത്തി. ഇവിടെ കൂട്ടിലിടാം, തൽക്കാലത്തെ കൂട്ടിലിടാം. എന്നിട്ട് കുറച്ച് ആൾ ഓക്കെ ആകുമ്പോൾ നമുക്ക് പറത്തി വിടാം. വേണ്ടേ പിന്നെ കയ്യിൽ ഇതുവരെ വിട്ടിട്ടില്ല. അള്ളിപ്പിടിച്ചിരിക്കണം, ഞാൻ നോക്കിയെടുക്കട്ടെ. കൈ ഓ കൈ പൊട്ടി, അതിനെ നഖം കണ്ടു, അതിനെ നഖം കൊണ്ടു. ഓ ചോര വന്നുണ്ട്, ചോര കണ്ടല്ലോ. പണിയായല്ല ഓ എ ബി പോസിറ്റീവ് ഒഴുകണാണ്. നമുക്ക് തൽക്കാലത്തേക്ക് ഇതിനെ കൂട്ടിലിടാം, കുറച്ച് തീറ്റയും കൊടുത്തിട്ട്. എന്നിട്ട് പറക്കാൻ റെഡി ആകുമ്പോൾ നമുക്ക് പറത്തി വിടാം. കുറച്ച് വെള്ളം വെച്ച് കൊടുത്തേക്കാം, എന്നിട്ട് നമുക്ക് ഇതിനെ പറത്തി വിടാം റെഡി ആകുമ്പോൾ.